നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സെമി കണ്ടക്ടർ. ഓക്കെ, സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഇടയിലാണ് അതിന്റെ കണ്ടക്ടിവിറ്റി. ഓക്കെ, സാധാരണയായി നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ് ഏതൊക്കെയാണ്? ജെർമേനിയം ആൻഡ് സിലിക്കൺ. ഓക്കെ, അപ്പൊ ജെർമേനിയം സിലിക്കൺ, ജെർമേനിയം ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, സിലിക്കൺ. ഇത് രണ്ടുമാണ് നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, ഈ സെമി കണ്ടക്ടേഴ്സ് ടെട്രാ വാലന്റ് ആണ്. ടെട്രാ വാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇലക്ട്രോൺസ് ആണ് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ 4 ഇലക്ട്രോൺസ് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ട്. അങ്ങനെയുള്ള ടെട്രാ വാലന്റ് ആണ് ജെർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ. ഓക്കെ, ഈ സെമി കണ്ടക്ടേഴ്സിലേക്ക് നമ്മൾ പെന്റാവാലന്റ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യാണ്. ഓക്കെ, ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഡോപ്പിംഗ്. ഓക്കെ, അപ്പോ ഇംപ്യൂരിറ്റീസ് എങ്ങനെയുള്ളതാണ്? പെന്റാവാലന്റ് ഇംപ്യൂരിറ്റീസ്. ഓക്കെ, പെന്റാവാലന്റ് ഇംപ്യൂരിറ്റീസ് ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത്, എക്സെട്ര. ഓക്കെ, അപ്പോ ആർസെനിക് ഇംപ്യൂരിറ്റി അല്ലെങ്കിൽ ആന്റിമണി, ബിസ്മത്ത്, ഇതെല്ലാമാണ് സാധാരണയായി നമ്മൾ യൂസ് ചെയ്യുന്ന പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി. ഈ പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 5 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഓക്കെ, 1, 2, 3, 4, 5. ഓക്കെ, അപ്പൊ പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി നമ്മൾ എന്ത് ചെയ്യാണ്? ടെട്രാവാലന്റ് ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിലേക്ക് എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പൊ നോക്കിയേ, ഈ 2 ഇലക്ട്രോൺസ് നമ്മൾ കോവാലന്റ് ബോൺ ഫോം ചെയ്തു, ഇവിടെയും ബോൺ ഫോം ചെയ്തു, ഇവിടെയും ബോൺ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ 4 ഇലക്ട്രോൺസ് മേക്ക് കോവാലന്റ് ബോൺ വിത്ത് 4 ഇലക്ട്രോൺസ് ഇൻ ദ പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി. ഓക്കെ, ജർമേനിയത്തിലെ 4 ഇലക്ട്രോൺസ് പെന്റാവാലന്റ് ഇംപ്യൂരിറ്റീസ് ആയിട്ടുള്ള ആർസെനിക് അല്ലെങ്കിൽ ആന്റിമണിയിലെ 4 ഇലക്ട്രോൺസുമായിട്ട് കോവാലന്റ് ബോണ്ടിംഗ് ഉണ്ടാക്കി, എന്നുവെച്ചാൽ മ്യൂച്വൽ ഷെയറിംഗ് നടന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ആരാണ്? 1 ഇലക്ട്രോൺ ഫ്രീ ആണ്. ഓക്കെ, അപ്പൊ 1 ആർസെനിക് ആറ്റം ആഡ് ചെയ്തപ്പോ 1 ഇലക്ട്രോൺ നമുക്ക് എന്ത് കിട്ടി? ഫ്രീ കിട്ടി. ഓക്കെ, അപ്പൊ ഈ ജർമേനിയത്തിന്റെ ക്രിസ്റ്റലിലേക്ക് നമ്മൾ 1 ആർസെനിക് ആണോ സാധാരണ ആഡ് ചെയ്യുക? അല്ല, നമ്മൾ 1 ബണ്ടിലായിട്ടാണ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോ 1 ആർസെനിക് ആഡ് ചെയ്യുമ്പോൾ 1 ഇലക്ട്രോൺ കിട്ടിയാൽ ലാർജ് നമ്പർ ഓഫ് ആർസെനിക് ആഡ് ചെയ്യുമ്പോൾ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അവിടെ ഫ്രീ ആവും. അപ്പോ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ നമുക്ക് അവിടെ കിട്ടും. അങ്ങനെ കിട്ടുന്ന ജർമേനിയം ക്രിസ്റ്റലിനെ നമ്മൾ പറയുന്നതാണ് N ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പൊ N ടൈപ്പ് സെമി കണ്ടക്ടറിൽ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ കിട്ടി N ടൈപ്പ്. ഓക്കെ, N ടൈപ്പ് എങ്ങനെ ഫോം ചെയ്തു എന്ന് മനസ്സിലായല്ലോ. N ടൈപ്പില് ഇലക്ട്രോൺസിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും, അപ്പൊ N ടൈപ്പ് സെമി കണ്ടക്ടർ ഫോം ചെയ്തു. ഇനി നമുക്ക് ടെട്രാവാലന്റ് ആയിട്ടുള്ള ജെർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ ക്രിസ്റ്റലിലേക്ക് ട്രൈ വാലന്റ് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യാണ്. ട്രൈ വാലന്റ് എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 3 ഇലക്ട്രോൺസ് ഉണ്ടാവും. അങ്ങനെ ട്രൈ വാലന്റ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റിയെ ആഡ് ചെയ്തു, 3 ഇലക്ട്രോൺസേ ഉള്ളൂ. ഓക്കെ, എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ട്രൈ വാലന്റ് ഇംപ്യൂരിറ്റീസ് എക്സാമ്പിൾ ആണ് ബോറോൺ, ഗാലിയം, ഇൻഡിയം, താലിയം, എക്സെട്ര. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ബോറോൺ എടുത്തു, ബോറോൺ ആഡ് ചെയ്തു. ബോറോൺ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നോക്കിയേ, ഇലക്ട്രോൺസ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു, ഇവിടെയും കോവാലന്റ് ബോണ്ട്, ഇവിടെയും കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ ഇവിടെ എന്തുണ്ട്? There will be deficiency of 1 ഇലക്ട്രോൺ അല്ലെ. ആ ഡെഫിഷ്യൻസിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഹോൾ. ഓക്കെ, അപ്പോ ടെട്രാവാലന്റ് ആയിട്ടുള്ള ജർമേനിയത്തിലേക്ക് ട്രൈവാലന്റ് ആയിട്ടുള്ള ബോറോൺ ആഡ് ചെയ്തപ്പോ 1 ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ബോറോൺ 1 എണ്ണമാണോ ആഡ് ചെയ്യുക? അല്ല, ബോറോണിന്റെ ആറ്റം 1 ബണ്ടിലാണ് ആഡ് ചെയ്യുക ആണല്ലോ.
അപ്പൊ എന്താ സംഭവിക്കുക? ലാർജ് നമ്പർ ഓഫ് ഹോൾസ് ഇവിടെ പ്രസന്റ് ആവും. ഓക്കെ, അപ്പൊ ജർമേനിയത്തിലേക്ക് ഒരു ബണ്ടിൽ ബോറോൺ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാർജ് നമ്പർ ഓഫ് ഹോൾസ് അവിടെ പ്രസന്റ് ആയി. ഈ ഹോൾസ് എന്ന് പറയുന്നത് എന്ത് ചാർജ് കാരിയേഴ്സ് ആണ്? പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെ ലാർജ് നമ്പർ ഓഫ് ഹോൾസ് കിട്ടി. ഇങ്ങനെ ലാർജ് നമ്പർ ഓഫ് ഹോൾസ് കിട്ടുന്ന ആ ജർമേനിയൻ ക്രിസ്റ്റലിനെ, ജർമേനിയത്തിന്റെ ഒരു ക്രിസ്റ്റലിലേക്ക് ബോറോൺ ആഡ് ചെയ്യാണ്. ബോറോണിന്റെ ഒരു ബണ്ടിൽ ഓഫ് ആറ്റം നമ്മൾ ആഡ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? പി ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യില് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്, അതുപോലെ തന്നെ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. അങ്ങനെ വരുന്ന എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെയും ഇത് എൻ ടൈപ്പ് ആണ്. ഇനി അടുത്ത് വരുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. പി ടൈപ്പ് സെമി കണ്ടക്ടറിനെയും ജോയിൻ ചെയ്തപ്പോ നമുക്ക് അവിടെ എന്ത് കിട്ടി? പി എൻ ജംഗ്ഷൻ ഫോം ചെയ്തു, അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ എന്താണ്, എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെയും പി ടൈപ്പ് സെമി കണ്ടക്ടറിനെയും ജോയിൻ ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് എന്താണ്? പി എൻ ജംഗ്ഷൻ കിട്ടി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോം ചെയ്തു. ഡയോഡ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? ഡയോഡ് ആക്ട് ആസ് എ റെക്ടിഫയർ. ഓക്കെ, എന്താ റെക്ടിഫയർ എന്ന് പറയുന്നത്? വിച്ച് കൺവേർട്ട് എ സി ടു ഡി സി. എ സി യെ ഡി സി ആക്കി മാറ്റാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണെന്ന് പറയാം ഡയോഡ്. ഓക്കെ, അപ്പൊ അതിന്റെ സിമ്പിളും കൂടെ നമുക്ക് വരയ്ക്കാം. ഡയോഡിന്റെ സിമ്പിൾ പി റീജിയൻ, ഇത് എൻ റീജിയൻ. അപ്പോ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോം ചെയ്തു. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ഈ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ബയാസിംഗ് എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോ പി റീജിയനിലേക്ക് പോസിറ്റീവ് ടെർമിനലും എൻ റീജിയനിലേക്ക് നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്താൽ അവിടെ എന്തായി? ഡയോഡ് ബിക്കംസ് ഫോർവേഡ് ബയാസ്ഡ്. അപ്പൊ ഫോർവേഡ് ബയാസിംഗിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? പി റീജിയനിലേക്ക് പോസിറ്റീവ്, പോസിറ്റീവിന്റെ ഫസ്റ്റ് ലെറ്റർ അല്ലെ, പോസിറ്റീവിന്റെ ഫസ്റ്റ് ലെറ്ററും പി ആണ്, പി റീജിയന്റെയും പി ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കാം, പി റീജിയനിലേക്ക് പോസിറ്റീവ് ടെർമിനലും എൻ റീജിയനിലേക്ക് നെഗറ്റീവ് അല്ലെ, നെഗറ്റീവ്, നെഗറ്റീവിന്റെ ഫസ്റ്റ് ലെറ്റർ എൻ ആണ്, എൻ റീജിയന്റെ എൻ ആണ്. അപ്പൊ എന്തുവരും? അങ്ങനെ കണക്ട് ചെയ്താൽ പി റീജിയനിലേക്ക് പോസിറ്റീവ് ടെർമിനലും എൻ റീജിയനിലേക്ക് നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്താൽ ഡയോഡ് ബിക്കംസ് ഫോർവേഡ് ബയാസ്ഡ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ ഇതിന്റെ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ ഡയോഡ് എന്ത് ചെയ്യും? നന്നായി കണ്ടക്ട് ചെയ്യും. റെസിസ്റ്റൻസ് കുറയാന്ന് പറയുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ട് ചെയ്തോളും. ഓക്കെ, അപ്പൊ ഇതാണ് ഫോർവേഡ് ബയാസിംഗ്. ഇനി റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുമ്പോഴോ, ഒരു പി എൻ ജംഗ്ഷൻ നമ്മൾ ഫോം ചെയ്തു, പി റീജിയനിലേക്ക് നെഗറ്റീവ് ടെർമിനലും എൻ റീജിയനിലേക്ക് പോസിറ്റീവ് ടെർമിനലും കണക്ട് ചെയ്താൽ ഡയോഡ് എന്തായി? റിവേഴ്സ് ബയാസ്ഡ് ആയി. ഇതിന്റെ നേരെ തിരിച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, പി റീജിയനിലേക്ക് നെഗറ്റീവും എൻ റീജിയനിലേക്ക് പോസിറ്റീവും കണക്ട് ചെയ്താൽ അതെന്തായി? ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയി. റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനില് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും, അതുകൊണ്ട് അതിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല, കണ്ടക്ടിവിറ്റി വളരെ കുറവായിരിക്കും. അപ്പൊ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കുമ്പോ അതിന് എന്തായിരിക്കും? റെസിസ്റ്റൻസ് വളരെ ഹൈ ആയിരിക്കും, അത് കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, ഫോർവേഡ് ബയാസിംഗിൽ നന്നായി കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബയാസിംഗിൽ അത് എന്ത് ചെയ്യില്ല? കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, അപ്പൊ നമ്മള് പി എൻ ജംഗ്ഷൻ ഫോർവേഡ് ബയാസും പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയാസും എന്താണെന്ന് ഒന്നുകൂടി മനസ്സിലാക്കി. ഇനി നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള ടോപ്പിക് ട്രാൻസിസ്റ്റർ ആണ്.
ഓക്കെ, അപ്പൊ ട്രാൻസിസ്റ്റർ എന്താന്നുള്ളത് ജസ്റ്റ് ഒരു ഐഡിയ നമുക്കൊന്ന് പറഞ്ഞു വെക്കാം. അപ്പൊ നമ്മുടെ അടുത്ത് ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ട്, വീണ്ടും ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ട്. ഈ പി രണ്ട് പി എൻ ജംഗ്ഷനെയും ബാക്ക് ടു ബാക്ക് കണ്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാം. ഓക്കെ, ബാക്ക് ടു ബാക്ക് എന്ന് പറയുമ്പോ ഒരു പി റീജിയൻ ഉണ്ട്, അടുത്തത് എൻ റീജിയൻ ആണ്. ഈ എൻ റീജിയനിലേക്ക് ഈ എൻ റീജിയൻ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാണ്. അങ്ങനെ കണക്ട് ചെയ്തു, ഇവിടെ എന്ത് ചെയ്യുക, പി റീജിയൻ. അടുത്ത ഈ പി റീജിയൻ ഇവിടെ വന്നു, ഈ പി റീജിയൻ ഇവിടെ ഉണ്ട്, ഈ പി റീജിയൻ ഇവിടെ വന്നു, ഈ എൻ റീജിയൻ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഇവിടെയും കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോ ഇങ്ങനെ ജംഗ്ഷൻസ് ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്യുന്നതാണ് ട്രാൻസിസ്റ്റർ ഫോർമേഷൻ. തിരിച്ച് നമുക്ക് പറയാം, രണ്ട് എൻ റീജിയൻസ് അപ്പുറം ഇപ്പുറയും വരും, നടുക്ക് എന്തുവരും, ഒരു പി റീജിയൻ വന്നു. ഓക്കെ, ഇങ്ങനെ നമുക്ക് ട്രാൻസിസ്റ്റർ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. പി എൻ ജംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ രണ്ട് പി എൻ ജംഗ്ഷൻസ് ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് ട്രാൻസിസ്റ്റർ ഫോം ചെയ്യാം. ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് കാണാവുന്നതാണ്. അപ്പോ ആ ട്രാൻസിസ്റ്ററിന്റെ ചിത്രം ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ പോയി ട്രാൻസിസ്റ്റർ കണ്ട് മനസ്സിലാക്കുക. ട്രാൻസിസ്റ്ററിന്റെ കൂടുതൽ ഇൻഫോർമേഷൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.